മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ നടത്തിപ്പിൽ കായിക വകുപ്പിന്റെ പങ്കാളിത്തം കൂടി പരിഗണിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പുലിക്കയത്ത് 9-ാമത് രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈറ്റ് വാട്ടർ കയാക്കിങ്ങിനെ കായിക ഇനമാക്കണമെന്ന ആവശ്യം പരിശോധിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. അടുത്ത വർഷം മുതൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ നടത്തിപ്പിൽ ടൂറിസം വകുപ്പിനൊപ്പം കായിക വകുപ്പിന്റെ കൂടി പങ്കാളിത്തമുണ്ടാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പുലിക്കയത്ത് 9-ാമത് രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലബാർ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതാണ് ഇതിന്റെ വലിയ പ്രത്യേകതയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പദ്ധതി വരുന്നത് അത് ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷനാണ്. അത് ആ സ്റ്റേഡിയം അവിടെ പണിയുന്നത് വലിയ സ്പോർട്സ് കോംപ്ലക്സ് ആണ്. 1,000 കോടി രൂപയാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ്. അപ്പോൾ കേരളത്തിൽ പുതിയ നിക്ഷേപങ്ങൾ കായിക രംഗത്ത് വരികയാണ്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ നടപടികളും നമുക്കുണ്ടാവണം. ഈ ടൂറിസം വകുപ്പിനോട് ചേർന്ന് തന്നെ നമ്മൾ സ്പോർട്സ് ടൂറിസം വളർത്തിക്കൊണ്ടുവരുന്നതിന് മൂന്നാറിൽ പുതിയ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ വരികയാണ്. അതിൻ്റെ പ്രവൃത്തികൾ ആരംഭം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ആരോഗ്യപരമായി നമ്മുടെ ആളുകളെ കൂടുതൽ അവരെ ബോധവാന്മാരാക്കുക, കായികക്ഷമത നമ്മുടെ പുതിയ ജനറേഷന് ഉറപ്പുവരുത്തുക, എല്ലാവർക്കും സ്പോർട്സ് എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്റ്റേഡിയം, കളിക്കളങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1,500 കോടി രൂപ സർക്കാർ മുതൽ മുടക്കിയിട്ടുണ്ട്. കായിക മേഖലയിൽ 4,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കായിക നയത്തിന്റെ ഭാഗമായി സ്കൂൾ തലത്തിൽ എന്ന പോലെ കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിലും കായിക വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്ക് അടിമകളാവുന്ന തലമുറയല്ല, കായിക രംഗത്തെ വളർച്ചയ്ക്ക് കാരണമാവുന്ന ആരോഗ്യമുള്ള പുതുതലമുറയാണ് നമുക്ക് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സെൻറ് ജോർജ് ഹാൻഡ്ബോൾ അക്കാദമിയുടെ ജേഴ്സി മന്ത്രി പ്രകാശനം ചെയ്തു. ലിൻഡോ ജോസഫ് എംഎൽഎ അധ്യക്ഷനായി. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ടിൽ, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചിന്നാശോകൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോയി കുന്നപ്പള്ളി, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി ടി അഗസ്റ്റിൻ, കേരള അഡ്വഞ്ചർ ടൂറിസം സിഇഒ ബിനു കുര്യാക്കോസ്, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ കെ എസ് എന്നിവരും സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, കോടഞ്ചേരി.